ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൻ്റെ അന്ത്യം എന്തായിരിക്കും എല്ലാവരും ആശങ്കയോടെ കാണുന്ന വിഷയമാണ്. ഗവർണർക്ക് എവിടെ വരെ പോകാൻ കഴിയും? കേരള ഭരണം സ്തംഭിക്കുമോ? ഗവൺമെൻറ് മുഖ്യമന്ത്രിയും ഗവർണർക്കെതിരെ തിരിയുമ്പോൾ അവർക്ക് ഏതു തരത്തിൽ കേരള ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഈ ആശങ്കകൾ എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഗവർണർ ദൈനംദിന ഭരണത്തെ തകർക്കുന്ന, തളയ്ക്കുന്ന, നിർവീര്യമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്. ഭരണഘടനയുടെ 153-ാം വകുപ്പ് അനുസരിച്ചാണ് ഗവർണറെ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് അദ്ദേഹം. അതുകൊണ്ട് വെൽഫെയർ മെഷേഴ്സ്, ശമ്പളം കൊടുക്കുക, ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, അത് നടപ്പാക്കുക, പൗരൻ്റെ ജീവനും സ്വത്തിനും പ്രയോജനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. 154-ാം വകുപ്പിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. അദ്ദേഹത്തിനോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന കടമ നിർവഹിക്കാം എന്നാണ് 154-ാം വകുപ്പിൽ പറയുന്നത്. 163-ാം വകുപ്പ് അനുസരിച്ച് ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഗവർണറാണ് ഭരണം നടത്തുന്നത്, മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മന്ത്രിസഭ അവർക്ക് ഗവർണറെ ഉപദേശിക്കാം. ഗവർണറുടെ ഉപദേശം ഗവൺമെൻറ്റിന് സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കടമകൾ നിർവഹിക്കുന്ന 163-ാം വകുപ്പിൽ വ്യക്തമായി പറയുന്നത്. രണ്ട് കാര്യങ്ങളിലാണ് ഗവർണർക്ക് വിവേചനാധികാരമുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റിന് ആ വിവേചനാധികാരമില്ല എന്നുള്ളതും നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശമനുസരിച്ച് മാത്രം ചെയ്യേണ്ട വ്യക്തിയാണ്. ചീഫ് എക്സിക്യൂട്ടീവാണ്, ഭരണാധികാരിയാണ്, അല്ലാതെ സ്വന്തമായി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്രമന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഇല്ലാതെ എത്ര നാൾ വേണമെങ്കിലും ഭരിക്കാം, പക്ഷേ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഇല്ലാതെ ഒരു നിമിഷം പോകാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ അകരെ അന്യ സംസ്ഥാനത്തിലായിരുന്ന, കാശ്മീരോ അതുപോലെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലോ പര്യടനത്തിലായിരുന്ന രാജീവ് ഗാന്ധിയെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം മാത്രമാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി വെടിയേറ്റ വിവരം രാജ്യം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്, അറിയിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യക്ക് പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നത്, ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഇല്ലാതെ പറ്റില്ല, സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ലാതാകാം. എന്നാൽ രാഷ്ട്രപതിയേക്കാൾ ഒരു പടി കൂടി കടന്നുള്ള വിവേചനാധികാരം സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഗവർണർക്കുണ്ട്. അത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ വിവേചനം, സംസ്ഥാന സർക്കാരിൻ്റെ നിയമങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ ബില്ലുകൾ, നിർദ്ദേശങ്ങൾ, നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഗവർണർ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനല്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സ്. രണ്ടൊന്ന്, ഗവർണർക്ക് സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഉപയോഗിക്കാം, സാഹചര്യമനുസരിച്ചുള്ള വിവേചനാധികാരം ഉപയോഗിക്കാം. ആ സാഹചര്യമനുസരിച്ചുള്ള വിവേചനാധികാരം പ്രയോഗിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകായുക്ത കേസിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നത്തിലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം സിറ്റുവേഷൻ ഡിസ്ക്രിഷൻ എന്ന പവർ രാഷ്ട്രപതിക്കില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് ബോധ്യമായ കാര്യത്തിൽ വിവേചനാധികാരം ഉപയോഗിക്കാം.
ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ലോകായുക്ത ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല ഭരണഘടനാ വിരുദ്ധമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഡിസ്ട്രിക്ഷണൽ പവർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ അദ്ദേഹത്തിന് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സിറ്റുവേഷണൽ ഡിക്രിഷണറി പവേഴ്സ് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ച് തടയുമ്പോഴാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രാഷ്ട്രീയമായി മാറുന്നത് അപ്പോൾ ഭരണത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരാശങ്കയ്ക്കും അവകാശമില്ല ഒരു ഗവർണർക്കും അത് ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് അപ്പോൾ ശമ്പളം കൊടുക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലയല്ല ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ല അത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് അതുകൊണ്ട് സ്വന്തം കടമ നിറവേറ്റിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണം വരും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ അദ്ദേഹം ചെയ്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണം വരും അത് നിലനിൽക്കും പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലെയുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന വിഭാഗത്തിൽ വരും അങ്ങനെ വരുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാതെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ കൊണ്ടുവരുന്ന ബില്ലുകളെയും നിയമങ്ങളെയും ഫയലുകളെയും അദ്ദേഹത്തിന് തടഞ്ഞു വെക്കാം അത് ചോദ്യം ചെയ്യാൻ പാടില്ല സംസ്ഥാന സർക്കാരിന് ഗവർണർ നടപടികളെ ചോദ്യം ചെയ്യാൻ പാടില്ല കോടതിയിൽ പോകാനാവില്ല കാരണം കേരളം ഭരിക്കുന്നത് ഗവർണറാണ് ഗവൺമെൻറ്റിന് ഉപദേശക ചുമതല മാത്രമേ ഉള്ളൂ അതിനകത്ത് ഭരണഘടനയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ഗവൺമെൻറ്റിന് ഉപദേശിക്കാം ഗവർണറാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ റോഡ് പണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊട്ടേഷൻ ടെൻഡർ വിളിച്ചാൽ പോലും അതിൽ ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ എന്നാണ് പറയുക അപ്പോൾ ഇതെല്ലാം ഗവർണർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ഗവർണർ പറയുന്നത് എൻ്റെ ഗവൺമെൻറ് മൈ ഗവൺമെൻറ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആശങ്ക കാര്യമില്ല എന്നാൽ മറ്റു കാര്യങ്ങളിൽ രാഷ്ട്രീയമായ കാര്യങ്ങളാൽ കൊണ്ടുവരുന്ന നിയമങ്ങളും അതുമുള്ള ഫയലുകളും അദ്ദേഹം തടഞ്ഞു വെക്കും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല അവിടെയാണ് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരുമ്പോൾ ഗവർണർ വിജയിക്കുന്നത് സർക്കാർ പരാജയപ്പെടും കാരണം അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല ഭരണഘടന അദ്ദേഹത്തിന് 163-ാം വകുപ്പ് അനുസരിച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് അനുവദിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലേ സിറ്റുവേഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സ് ഇവിടെ അനുരഞ്ജന സാധ്യത മങ്ങുന്ന ലക്ഷണമാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം പരിശോധിക്കുമ്പോൾ അങ്ങനെ മങ്ങുമ്പോൾ രാഷ്ട്രീയമായി അതിനെ ഏറ്റുമുട്ടൽ നടത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ പോംവഴി അതിലൂടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറെ എതിർക്കുന്നതിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ സിമ്പതി പിടിച്ചുപറ്റുവാൻ സി പി എമ്മിന് കഴിയും പിണറായി വിജയന് കഴിയുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വിഭാഗം പിണറായിക്കും സി പി ഐനും അനുകൂലമായ ചില നിലപാടെടുത്തുകൊണ്ടുള്ള വോട്ട് നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചതുമാണ് എന്നാൽ അടുത്തിടെ ക്രൈസ്തവ ജനവിഭാഗം ഗവൺമെൻറ്റിൽ നകന്നു വിഴിഞ്ഞം സമരം ലത്തീൻ അതിരൂപതയുടെ മാത്രമായാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ സഭകളുടേതാകെ ആകെയായി മാറിയിരിക്കുന്നു മാത്രമല്ല അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയ മുഖമുള്ള ഒരു സംവിധാനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു പിന്നെയുള്ളത് മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ എന്നും ബി ജെ പിയെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ പറ്റിയ നേതാവ് പിണറായി വിജയനാണെന്ന് അവർ കരുതിയിരുന്നു അതിന് ഉലച്ചിലുണ്ടായി ബി ജെ പിയുടെ പ്രതിനിധിയായ ഗവർണറുമായി ഏറ്റുമുട്ടിക്കൊണ്ട് രണ്ട് നേട്ടങ്ങളാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ഒന്ന് മുസ്ലിങ്ങളുടെ വോട്ട് കാരണം കേന്ദ്രത്തിലെ ബി ജെ പിയുടെ പ്രതിനിധി രൂപമായ ഗവർണർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന സി പി എമ്മും പിണറായി വിജയനും അതാണ് അവർ
കാണുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടം. രണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ ഗവർണറെ ഉപയോഗിക്കാം. കാരണം ഗവർണർ അനുവദിക്കുന്നില്ല, ഗവർണർ സമ്മതിക്കുന്നില്ല, ഗവർണർ തടയിടുന്നു, ഗവർണർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു. സുതാര്യമായ സ്മൂത്തായ ഭരണ നടപടികളെ ഗവർണർ ഇടങ്കോലിടുന്നു. അങ്ങനെ ഭരണപരാജയത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഗവർണറിൽ വെച്ച് രക്ഷപ്പെടാം. കാരണം കേരളം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ല, റോഡുകളുടെ കുഴിയടയ്ക്കാൻ പോലും പണമില്ല. നയനാർ സർക്കാരിൻ്റെ കാലത്ത് കുഴികളാണ്, റോഡുകളിലെ കുഴികളാണ് ആ സർക്കാരിനെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. അന്ന് ടി ശിവദാസ മേനോനായിരുന്നു ധനകാര്യമന്ത്രി. ആ അവസ്ഥ ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്നു. കാരണം പണമില്ല, ശമ്പളവും പെൻഷനും നൽകിക്കഴിഞ്ഞാൽ പിന്നെ 15% വരുമാന വിഹിതം വെച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കേന്ദ്രത്തിൽ ഉദാരമായ സമീപനം ലഭിക്കില്ല. അതുകൊണ്ട് ഭരണപരാജയം ഉണ്ടാകും എന്ന് ഉറപ്പായ മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും ഗവർണറിലേക്ക് വിരൽ ചൂണ്ടി അതിൽ നിന്ന് മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുക. ഇതായിരിക്കും ഗവർണറും പിണറായിയും തമ്മിൽ ഇനി നടക്കുന്ന ഏറ്റുമുട്ടലുകളുടെ രേഖ നേർചിത്രം. ഇതായിരിക്കും ഗവർണറും പിണറായിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിൻ്റെ ബാക്കി പത്രം.